ഹായ് എവരിവൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡാൻസസ് ആൻഡ് ഫെസ്റ്റിവൽസ് ആണ്. നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളും അതുപോലെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളുമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ് സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാൻസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായും രണ്ട് ടൈപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തേത് ക്ലാസിക്കൽ ഡാൻസസ് ആണ്. ഇന്ത്യയിലെ സംഗീത നാടക അക്കാദമി അംഗീകരിച്ചിട്ടുള്ള 8 ക്ലാസിക്കൽ നൃത്തങ്ങൾ നമുക്കുണ്ട്. അവയുടെ പ്രത്യേകതകൾ എന്താണെന്നും അവ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഫോക്ക് ഡാൻസസ് അല്ലെ, നാടോടി നൃത്തങ്ങൾ, എല്ലാ നാടുകളിലുമുള്ള ഫോക്ക് ഡാൻസസിനെ പറ്റി നമ്മൾ സംസാരിക്കും. പിന്നീടുള്ള ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഫെസ്റ്റിവൽസിനെ പറ്റി, ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള ആഘോഷങ്ങളെ പറ്റിയും എന്ത് ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നമ്മുടെ ഈ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ്, 8 ക്ലാസിക്കൽ നൃത്തങ്ങളെ പറ്റിയാണ്. 8 ക്ലാസിക്കൽ നൃത്തങ്ങളുടെയും ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ആ 8 ക്ലാസിക്കൽ ഡാൻസുകളെ പറ്റിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞതുപോലെ സംഗീത നാടക അക്കാദമി അംഗീകരിച്ചിട്ടുള്ളത് 8 ക്ലാസിക്കൽ ഡാൻസ് ഫോംസിനെയാണ്. 8 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ആണ് സംഗീത നാടക അക്കാദമി അംഗീകരിച്ചിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരതനാട്യം, കഥക്, കുച്ചിപ്പുടി, ഒഡീസി, കഥകളി, സത്രിയ, മണിപ്പുരി, മോഹിനിയാട്ടം. ഇതിൽ മോഹിനിയാട്ടം, കഥകളി നമ്മുടെ സ്വന്തം, കേരളത്തിൻ്റെ സ്വന്തമാണ്. ബാക്കി പല പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ്. ഓരോ നൃത്തങ്ങളും എടുത്ത് എന്തൊക്കെയാണ് അവയുടെ പ്രത്യേകതയെന്നും ഏതൊക്കെയാണ് അതിലെ പ്രശസ്തരായ കലാകാരെന്നുള്ളതുമൊക്കെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത്. സോ നമുക്ക് ഐശ്വര്യമായിട്ട് എവിടെ നിന്ന് തുടങ്ങാം, ഭരതനാട്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്, തമിഴ്നാട്ടിലുള്ളതെന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഭരതനാട്യം എന്ന് പറയുന്നത് ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പഴയ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ഏറ്റവും കാലപ്പഴക്കമുള്ള, എത്രയോ കാലങ്ങളായിട്ട് ആളുകൾ ഫോളോ ചെയ്യുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ക്ലാസിക്കൽ ഡാൻസ് ആണ് ഏതെന്ന് പറയുന്നത് ഭരതനാട്യം എന്ന് പറയുന്നത്. ഇത് ഏകദേശം 2000 വർഷങ്ങളായിട്ട് നിലവിലുണ്ട് എന്നാണ് ഇന്ത്യയിൽ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഓൾഡസ്റ്റ് ക്ലാസിക് ഡാൻസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മടിയും കൂടാതെ പറയണം, അല്ലെങ്കിൽ ഒരു സംശയം കൂടാതെ പറയണം, മടിയല്ല സംശയം കൂടാതെ പറഞ്ഞാൽ മതി, എന്താണ് ആൻസർ, ഭരതനാട്യമാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പാടുന്ന മ്യൂസിക് എന്ന് പറയുന്നത് കർണാട്ടിക് മ്യൂസിക് ആണ്. നല്ല രീതിയിൽ ഇതിൻ്റെ എല്ലാം ഡാൻസേഴ്സ് ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സൊക്കെ കാണുന്നവരില്ല. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, എൻ്റെ അറിവ് വളരെ ലിമിറ്റഡ് ആണ്. ഞാൻ നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ നന്നായിട്ട് അറിയുന്നവരായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഞാൻ നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എത്തിച്ചേരുക എന്നുള്ളതേ ചെയ്യുന്നുള്ളൂ. ഭൂരിഭാഗം ആളുകൾക്കും വേണ്ടതുമായി തന്നെയാണ്. കാരണം എനിക്കറിയാം ഇത് കാണുന്നതിൽ 90% കൂടുതൽ ആളുകൾക്കും എന്നെ പോലെ തന്നെ ഈ നൃത്തങ്ങളെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്തവരായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, കാണുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ്. നല്ല ഡാൻസേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ദയവേദ് എന്ത് ചെയ്യുക, ക്ഷമിക്കുക. അപ്പോൾ കർണാട്ടിക് മ്യൂസിക്കാണ് ഭരതനാട്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലേ ചെയ്യുന്നത്. ഇത് ദേവദാസീസ് പെർഫോം ചെയ്ത് വന്നിട്ടുള്ളൊരു നൃത്തമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം പണ്ടെല്ലാം എന്തുണ്ടായിരുന്നു, അമ്പലങ്ങളിലെല്ലാം എന്തുണ്ടായിരുന്നു, സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, സ്വയം സമർപ്പിക്കുമായിരുന്നു അല്ലെ, ദൈവത്തിൻ്റെ ദാസികളായിട്ട്, ദേവന്മാരുടെ ദാസികളായിട്ട്. സോ അത്തരത്തിലുള്ള ആളുകൾ എന്താ പറയുക, അനുഷ്ഠിച്ചു വന്ന അല്ലെങ്കിൽ അവരുടെ കളിച്ചു വന്നൊരു നൃത്തമാണ് ഇതെന്ന് പറയുന്നത് ഭരതനാട്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൺക്ലൂഡിങ് സ്റ്റേജ് ഓഫ് പെർഫോമൻസ്, അതായത് ഇതിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് എത്തുമ്പോൾ ആ കൺക്ലൂഡ് ചെയ്യുന്ന സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തില്ലാന എന്ന് പറയുന്നത്. എസ് സി ചോദിച്ച ചോദ്യമാണ് കേട്ടോ, ഞാനിത് ആഡ് ചെയ്യാതിരുന്നതാണ്. പിന്നെ കണ്ടപ്പോൾ, ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാനെടുത്ത് ആഡ് ചെയ്തതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏത് നൃത്തത്തിനാണ്, ഏത് നൃത്തരൂപത്തിൻ്റെ കൺക്ലൂഡിങ് സ്റ്റേജിനെയാണ് തില്ലാന എന്ന് അറിയപ്പെടുന്നത് എന്നായിരുന്നു എന്ത് ചെയ്തത്, എസ് എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഭരതനാട്യത്തെ പറ്റി പഠിച്ചത്, 8 ക്ലാസിക്കൽ ഡാൻസുകളിൽ, സംഗീത നാടക അക്കാദമി അംഗീകരിച്ചിട്ടുള്ള 8 ക്ലാസിക്കൽ ഡാൻസുകളിൽ ഒന്നാണ്, തമിഴ്നാട്ടിൽ രൂപം കൊണ്ടു, ഏറ്റവും പഴക്കം ചെന്ന ക്ലാസിക്കൽ ഡാൻസായി, ഏകദേശം 2000 വർഷത്തിൻ്റെ പഴക്കം നമ്മൾ ഭരതനാട്യത്തിന് കാണുന്നുണ്ട്. കർണാട്ടിക് മ്യൂസിക്കാണ് ഇതിൽ പ്ലേ ചെയ്യുന്നത്. ദേവദാസികളാണ് ഇത് പെർഫോം ചെയ്തിരുന്നത്. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഡിങ് സ്റ്റേജ് ഓഫ് പെർഫോമൻസിനെ നമ്മൾ എന്തെന്നും പറയുന്നു, തില്ലാന എന്നും പറയുന്നു എന്നും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പോൾ ഭരതനാട്യം മെയിനായിട്ടുള്ള ചോദ്യങ്ങൾ എപ്പോഴും എവിടെ നിന്നുള്ളത് എന്നുള്ളതാണ്, തമിഴ്നാടാണ് എന്ന് എന്ത് ചെയ്യുക, ഓർക്കുക. അടുത്തതിന് ഏതാ നമ്മൾ പറഞ്ഞത്, ഓക്കെ, അടുത്തിലോട്ട് പോകുന്നതിന് ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഭരതനാട്യം ഡാൻസേഴ്സ് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഞാനൊരു വലിയ ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ എന്തില്ല, നമുക്ക് വേറെ വഴിയില്ല. രുക്മിണി ദേവി, പത്മ സുബ്രഹ്മണ്യൻ, യാമിനി കൃഷ്ണമൂർത്തി, മൃണാളിനി സാരാഭായ്, നമ്മുടെ വിക്രം സാരാഭായുടെ ഒക്കെ ഭാര്യയാണ്, അതുപോലെ മല്ലിക സാരാഭായ്, മീനാക്ഷി സുന്ദരം പിള്ളൈ, ടി ബാലസരസ്വതി, ഇ കൃഷ്ണയ്യർ, അന്ന പാവ്ലോവ എന്ന് പറയുന്നവരെല്ലാം വളരെ പ്രശസ്തരായ ഭരതനാട്യം നർത്തകരാണ്. പ്രശസ്തരാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയരുത്. എന്ത് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം എസ് എസ് സിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. എനിക്ക് ഇത് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ല. കാരണം ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്ത് വയ്ക്കുക, രുക്മിണി ദേവി, പത്മ സുബ്രഹ്മണ്യൻ,
യാമിനി കൃഷ്ണമൂർത്തി. യാമിനി കൃഷ്ണമൂർത്തി എനിക്കൊന്ന് രണ്ടോ മൂന്നോ തവണ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മൃണാളി സാരാഭായും മല്ലിക സാരാഭായും, വിക്രം സാരാഭായുള്ള കണക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അത് ഓർത്തു വയ്ക്കാൻ പറ്റും. ഒപ്പം തന്നെ മീനാക്ഷി സുന്ദരം പിള്ളയും ടി ബാലസരസ്വതിയും ഇ കൃഷ്ണയറും അന്ന പാവ്ലോവ എന്ന് പറയുന്ന ഫോറിനറേയും കൂടി എന്ത് ചെയ്യുക, പ്രശസ്തരായ ഭരതനാട്യം നർത്തകരാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പൊ ഭരതനാട്യത്തെ പറ്റി പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിട്ടിയില്ലേ. ഇനിയുള്ളത് കഥക്കാണ്. കഥക്ക് എവിടെ നിന്നുള്ളതാണ്, നോർത്ത് ഇന്ത്യ ആണ്. പക്ഷെ നമ്മൾ ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞെങ്കിൽ യു പി എന്ന് പറയാം. പക്ഷെ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നിലവിലുള്ളത് തന്നെയാണ് ഇതെന്ന് പറയുന്നത്, കഥക് എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിലുള്ള കഥക്കായിട്ട് പിന്നീട് മാറ്റപ്പെട്ടു. അതായത് ലക്നൌവില് മുഗൾസ് ശീലിച്ച ഒരു രീതിയും അതുപോലെ തന്നെ ജയ്പൂരിലെ രജപുത്രന്മാർ ശീലിച്ച രീതിയും, അങ്ങനെ രണ്ട് രീതിയിലുള്ള കഥകൾ അവരുടെ ഒരു എന്താ പറയുക പെർഫോം ചെയ്യുന്ന സ്റ്റൈലുകളിൽ എന്തുണ്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കഥക്ക് അങ്ങനെ ജനറലൈസ് ചെയ്ത് നമുക്ക് നോർത്ത് ഇന്ത്യ എന്ന് പറയാം. ലക്നൌവില് മുഗളന്മാർ കൊണ്ടുവന്ന മറ്റൊരു രീതിയും അതുപോലെ ജയ്പൂരിലെ രജപുത്രന്മാർ കൊണ്ടുവന്ന മറ്റൊരു രീതിയും എല്ലാം ഉണ്ട്. പക്ഷേ സിമ്പിളായിട്ട് ഏത് സംസ്ഥാനത്തിൽ നിന്ന് വന്നു എന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്തെന്ന് പറഞ്ഞോളൂ, യു പി തന്നെയാണ് ആൻസർ എന്ന് പറഞ്ഞോളൂ. ഇതിൽ കുറേ പേര് പ്രശസ്തരായിട്ടുള്ള കഥ നർത്തകന്മാരും നർത്തകികളും ഉണ്ട്. ലാച്ച മഹാരാജ്, ശംഭു മഹാരാജ്, പണ്ഡിറ്റ് ബിർജു മഹാരാജ്, മൂന്ന് മഹാരാജാക്കന്മാരുണ്ട് കണക്ട് ചെയ്തോളൂ. സിതാരാദേവി, ശോഭന നാരായണൻ, മാലവിക മിത്ര, കുമുദിനി ലക്കിയ, മനിഷ ഗുല്യാനി, ഉമാ ശർമ്മ, ഇവരെല്ലാം എന്താണ് കഥക് നർത്തകന്മാരാണ്. ഈ പേരുകളെല്ലാം ഒരു വട്ടമെങ്കിലും എസ് എസ് സി അല്ലെങ്കിൽ ആർ ആർ ബി ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ വെറുതെ എടുത്തിട്ടുള്ളതല്ല, ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് എന്തിരിക്കുന്നത്. ആ പേരുകൾ പിക്ക് ചെയ്തിട്ടുള്ളത് ഒന്നും ഒഴിവാക്കാനില്ല, എല്ലാം ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് എന്തിരിക്കുന്നത്. എല്ലാം ഞാനൊരു ലിസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടി പറയാം, എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള കഥകൾ ഉണ്ടാക്കി പഠിക്കുക. നല്ല കഥകളാണെങ്കിൽ അത് ആടെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ലാച്ച മഹാരാജ്, ശംഭു മഹാരാജ്, പണ്ഡിറ്റ് ബിർജു മഹാരാജ്, മൂന്ന് മഹാരാജാക്കന്മാർ, പിന്നെ സിതാരാദേവി, ശോഭന നാരായണൻ, മാളവിക മിത്ര, കുമുദിനി ലക്കിയ, മനീഷ ഗുല്യാണി, ഉമാ ശർമ്മ, ഇതെല്ലാം എന്താണ് പ്രശസ്തരായിട്ടുള്ള കഥക് നർത്തകന്മാരും നർത്തകികളുമാണ്. യു പിയിൽ എന്താ പറയുക, യു പിയിലാണിത് തുടങ്ങുന്നത്. ലക്നൌവിലെ മുഗളന്മാരുടെ ഒരു സ്റ്റൈലും ജയ്പൂരിലെ രജപുത്രന്മാരുടെ ഒരു സ്റ്റൈലും എന്തുണ്ട്, നിലവിലുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും അത് അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ കഥക്ക് കിട്ടി, ഭരതനാട്യം കിട്ടി, കഥക്കും കിട്ടി. ഇനി അടുത്താണ് ഇതെന്ന് പറയുന്നത് കുച്ചിപ്പുടി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. അക്കാഡമീസ് ഓൺലൈൻ ഡോട്ട് കോം എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. ഈ വെബ്സൈറ്റിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് സി ജി എൽ, സി എച്ച് എസ് എൽ, എം ടി എസ്, എൻ ടി പി സി, ഗ്രൂപ്പ് ഡി തുടങ്ങിയ കോഴ്സുകളുടെ കംപ്ലീറ്റ് കോഴ്സുകളും അതുപോലെ തന്നെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പെയ്ഡ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി കോഴ്സ് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാം. സോ കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നവരാണ്, അല്ലാത്തവർ ഒന്ന് കേട്ടിരിക്കുക. നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ ആദ്യം തന്നെ സൈൻ ഇൻ ടു അറ്റൻഡ് ക്ലാസ്സസ് എന്ന് കാണിക്കും. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി വെച്ച്, ജിമെയിൽ ഐ ഡി വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഒറ്റ ഇമെയിൽ ഐ ഡി ഉള്ളുവെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി സൈറ്റിനകത്ത് എത്തിയിട്ടുണ്ടാവും. ഒന്നിൽ കൂടുതൽ എണ്ണം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ അത് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമെയിൽ ഐ ഡി നിങ്ങൾ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, സൈറ്റിനകത്തോട്ട് നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കോഴ്സുകളിവിടെ കാണാൻ കഴിയും. ഈ കോഴ്സുകളിൽ എല്ലാ കോഴ്സുകളും തന്നെ എസ് എസ് സി, ആർ ബി ഓറിയൻഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. കേരള ഹിസ്റ്ററി ഒഴികെ, കേരള ഹിസ്റ്ററി, കേരള പി എസ് സിക്ക് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കോഴ്സാണ്. നമ്മുടെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ് എസ് സി, സി ജി എല്ലിന് ഒരു കോഴ്സ്, സി എച്ച് എസ് എല്ലിന് ഒരു കോഴ്സ്, എം ടി എസ്സിന് ഒരു കോഴ്സ് അങ്ങനെയല്ല, അല്ലെങ്കിൽ എൻ ടി പി സിക്ക് ഒരു കോഴ്സ്, ഗ്രൂപ്പ് ഡിക്ക് ഒരു കോഴ്സ് അങ്ങനെയല്ല. നമ്മൾ എല്ലാ എസ് എസ് സി, ആർ ബി പരീക്ഷകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കോഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ആർ ബി എസ് എസ് സി പരീക്ഷകൾക്കും ലൈഫ് ടൈം വാലിഡിറ്റിയോടുകൂടി നിങ്ങൾക്ക് എല്ലാ കാലത്തും, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ മാക്സിമം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ എല്ലാ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി കോഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എന്താണ് ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം എസ് എസ് സിക്ക് ഇംഗ്ലീഷ് ഉണ്ട്, ആർ ബിക്ക് എന്തില്ല, ഇംഗ്ലീഷ് ഇല്ല. സോ എസ് എസ് സി, എം ടി എസിനാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ആർ ബി, എൻ ടി പി സിക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഇതിൽ അഡ്വാൻസ്ഡ് മാക്സിമം ഇംഗ്ലീഷും എന്തില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല. ആർ ബി, എൻ ടി പി സിക്കാണെങ്കിൽ ബാക്കി എല്ലാ സബ്ജക്ട്സും, കേരള ഹിസ്റ്ററി വിട്ടേക്ക്, അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ബാക്കിയെല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതേസമയം എം ടി എസിനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ കൂടി ഇംഗ്ലീഷ് കൂടി നിങ്ങൾ എടുക്കണമെന്ന് പറയും. അതേസമയം നിങ്ങൾ ഇനി സി ജി എല്ലിലോ സി എച്ച് എസ് എല്ലിലോ ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം പോരാ, കൂടെ എന്തുകൂടി നിങ്ങൾ പഠിക്കണം, അഡ്വാൻസ്ഡ് മാത്സ് കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫീ ഡീറ്റെയിൽസും ഞാൻ സൈഡിൽ കൊടുക്കാം. സി ജി എൽ, സി എച്ച് എസ് എൽ, എം ടി എസ്, എൻ ടി പി സി, ഗ്രൂപ്പ് ഡി തുടങ്ങിയത് പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഓരോരോ സബ്ജക്ട് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മളൊരു കോഴ്സിനകത്ത് കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിസിക്സിനകത്ത് നമ്മൾ കയറാമെന്ന് വിചാരിക്കുക, ഫിസിക്സിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. പക്ഷെ നിങ്ങൾ അത് കരുതി നിങ്ങൾക്ക് ഒറ്റ ക്ലാസ്സും കാണിക്കാതെയല്ല നമ്മൾ ചെയ്യുന്നത്. എല്ലാ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെക്ഷൻസ് കാണാൻ കഴിയുന്നുണ്ട്, ഫിസിക്സ്, ആസ്ട്രോണമി, ഫിസിക്സ് പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇതിൽ എല്ലാ സെക്ഷനിലെയും ആദ്യത്തെ ക്ലാസ്സും ആദ്യത്തെ പരീക്ഷയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെമോ ക്ലാസ്സുകളും ഡെമോ എക്സാംസും ആണ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും 10 ചോദ്യങ്ങളുടെ ഒരു പരീക്ഷ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ്.
നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതൊരു വലിയൊരു കിടിലൻ റിവിഷൻ ടെക്നിക്കാണ്. അതുകൊണ്ട് ക്ലാസ്സുകൾ കാണുക, ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം. എങ്ങനെയാണ് കോഴ്സ് എടുക്കേണ്ടത്, എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യാം, ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, അതുപോലെ തന്നെ റീസണിങ് മാത്സ്, കമ്പ്യൂട്ടർ നോളേജ്, സ്റ്റാറ്റിക് ജിക്കയിലെ നല്ലൊരു ഭാഗം എല്ലാം ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതല്ലാതെ പൊളിറ്റി, കറണ്ട് അഫയേഴ്സ്, ദെൻ അതിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ജിയോഗ്രഫിയും എക്കണോമിക്സും, സ്റ്റാറ്റിക് ജിക്കയിലെ നല്ലൊരു ഭാഗം ദാസനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇംഗ്ലീഷ് നമ്മുടെ സ്മിതാ മിസ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് മാത്സ് ആണെങ്കിൽ രണ്ടുവട്ടം സി ജിയിൽ അച്ചീവ് ചെയ്തിട്ടുള്ള സനൂപാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ എല്ലാ കോഴ്സുകളും ഏത് എഡ്യൂക്കേറ്റർ ആയാലും നമ്മൾ അത്രയും എന്താ പറയുക, എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് എത്രത്തോളം നന്നായി തരാൻ പറ്റും അത്രത്തോളം നന്നായി തരാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ കയറി നോക്കുക, ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഉറപ്പിച്ചു തരാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രമല്ലേ നിങ്ങൾ ഇതെടുത്തിട്ട് കാര്യമുള്ളൂ. മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും നേരം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിരുന്നതിന് നന്ദി. നമുക്ക് എങ്ങോട്ട് തന്നെ പോകാം, തിരിച്ച് നമ്മുടെ ക്ലാസ്സിലോട്ട് തന്നെ പോകാം. കുച്ചിപ്പുടി എപ്പോഴും ചോദിക്കാറുള്ള ഏത് സംസ്ഥാനത്ത് നിന്ന് തന്നെയാണ്, എവിടെ ഉത്ഭവിച്ചിട്ടുള്ളതാണ്, ആന്ധ്രാപ്രദേശിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ആണ് ഏതെന്ന് പറയുന്നത്, കുച്ചിപ്പുടി എന്ന് പറയുന്നത്. ഈ കുച്ചിപ്പുടി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ. ആ ഗ്രാമത്തിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഏതെന്ന് പറയുന്നത്, കുച്ചിപ്പുടി എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഡാൻസ് ഫോം, ഏത് ഡാൻസ് ഫോമാണ് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇനി മാറിപ്പോരുത്, ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലമാണ്, ഒരു വില്ലേജാണ്, ഒരു ഗ്രാമമാണ് കുച്ചിപ്പുടി എന്ന് പറയുന്നത്. ആ കുച്ചിപ്പുടിയുടെ പേരിൽ തന്നെയാണ് എന്തറിയപ്പെടുന്നത്, അവിടെ നിന്നുള്ള പ്രശസ്തമായിട്ടുള്ള നൃത്തരൂപമായിട്ടുള്ള കുച്ചിപ്പുടി അറിയപ്പെടുന്നത്. പിന്നെ ഇതിലെ പ്രശസ്തരായ കുറച്ച് ആളുകളാണ് രാജ ആൻഡ് രാധ റെഡ്ഡി, യാമിനി റെഡ്ഡി, ഭാവന റെഡ്ഡി, സ്വപ്ന സുന്ദരി. ആന്ധ്രയാണ്, റെഡ്ഡിമാരുണ്ട്. രാജ ആൻഡ് രാധ റെഡ്ഡി, യാമിനി റെഡ്ഡി, ഭാവന റെഡ്ഡി, പിന്നെ സ്വപ്ന സുന്ദരി എന്ന് പറയുന്നവരാരാണ് കുച്ചിപ്പുടിയിലെ പ്രശസ്തരായ നർത്തകന്മാരും നർത്തകികളുമാണ്. പ്ലേറ്റൊക്കെ വെച്ച് കളിക്കുന്നതും ഏത് തന്നെയാണ്, ഈ കുച്ചിപ്പുടിയിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ അതും കിട്ടിയില്ലേ, ഭരതനാട്യം പഠിച്ചു, കഥക്ക് പഠിച്ചു, കുച്ചിപ്പുടി പഠിച്ചു, ഇനിയുള്ളതാണ് ഒഡീസി. ഒഡീസിയെ പേര് കേട്ടാൽ തന്നെ നമുക്ക് പറയാം എവിടെ നിന്നാണ്, ഒഡീഷയിൽ നിന്നാണ് എന്നുള്ളത്. എന്നാലും എസ് എസ് സി ആർ ആർ ബിയും പലപ്പോഴും ചോദിക്കാറുണ്ട്, ഒഡീസി എന്ന് പറയുന്ന ക്ലാസിക്കൽ ഡാൻസ് ഏത് സംസ്ഥാനത്തിലാണ്, ഇറ്റ് ബിലോങ്സ് ടു വിച്ച് സ്റ്റേറ്റ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഏകദേശം 2000 വർഷം പഴക്കം ഇതിനുണ്ട്. ദേവദാസി സിസ്റ്റവുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനും കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഭരതനാട്യമായിട്ട് സിമിലാരിറ്റി നിങ്ങൾക്ക് തോന്നാം. നമ്മൾ ഓൾഡസ്റ്റ് എന്ന് പറഞ്ഞ് പഠിച്ചു, അതിനും ഏകദേശം 2000 പഴക്കമാണ് നമ്മൾ പറഞ്ഞത്. ദേവദാസി സിസ്റ്റമായിട്ടുള്ള കണക്ഷൻ അതിനുണ്ട്. അപ്പോൾ അത് സൗത്ത് ഇന്ത്യ എന്നും, ഇത് നോർത്ത് ഇന്ത്യ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഓർത്തുവെക്കുക. ഇതിലെ പ്രശസ്തരായ കുറച്ച് ആളുകളാണ് കേളു ചരൺ മോഹപത്ര, ദേവപ്രസാദ് ദാസ്, പങ്കജ് ചരൺ ദാസ്, ഗംഗാധർ പ്രധാൻ, അതുപോലെ അതിഥി ബാന്ധോപാധ്യായ എന്നിങ്ങനെയുള്ളവർ എന്താണ് പ്രശസ്തരായ ഒഡീസി ഡാൻസേഴ്സ് ആണ്. കേളു ചരൺ മോഹപത്ര, ഞാൻ ഈ ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ല, ഞാൻ വെറുതെ ഇത്ര കഷ്ടപ്പെട്ട് നർത്തകനെന്നും നർത്തകി എന്നും പറഞ്ഞ് എൻ്റെ നാക്ക് ഉളുക്കുന്നത് അല്ലേ, ഉളുക്കുന്ന് പറയുന്നതിൽ തന്നെ ഉളുക്കുന്നു. പോട്ടെ, ക്ഷമിച്ചേക്കും മക്കളെ. അപ്പം എന്തായാലും ഡാൻസേഴ്സ് ആണ്, ഒഡീസി ഡാൻസേഴ്സ് ആണ്, പ്രശസ്തരായിട്ടുള്ള ഒഡീസി ഡാൻസേഴ്സ് ആണ് കേളു ചരൺ മോഹപത്ര, ദേവപ്രസാദ് ദാസ്, പങ്കജ് ചരൺ ദാസ്, ഗംഗാധർ പ്രധാൻ ആൻഡ് അതിഥി ബാന്ധോപാധ്യായ. അപ്പോൾ ഒഡീഷയാൽ നിന്നുള്ളതാണ് ഒഡീസി, ഏകദേശം 2000 തന്നെ പഴക്കത്തിനുണ്ട്. ദേവദാസി സിസ്റ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്നും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. പിന്നെ ഈ പേരുകൾ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ സ്വന്തം കഥകളി കുറേ വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. കഥകളി നമുക്കറിയാം എവിടെ നിന്നുള്ളതാണ്, നമ്മുടെ സ്വന്തം, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുള്ളതാണ് കഥകളി എന്ന് പറയുന്നത്. കഥ എന്ന് പറഞ്ഞാൽ സ്റ്റോറിയാണെന്നും കളി എന്ന് പറഞ്ഞാൽ നാടകമാണെന്നും എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കിക്കണം. നമുക്കറിയാം കേട്ടോ, ഇത് ഞാൻ ജസ്റ്റ് അങ്ങ് എടുത്തിട്ട് എന്നുള്ളതേ ഉള്ളൂ. ഡാൻസ് ഡ്രാമ അല്ലേ, നൃത്തത്തിലൂടെ നാടകരൂപമാണ്, നൃത്തത്തിലൂടെയുള്ളൊരു നാടകരൂപമാണ് അല്ലേ, അതാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കഥകളി എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, എൻ്റെ വലിയ ആഗ്രഹം ഒരു സംഭവം മൊത്തം മനസ്സിലാക്കിയിട്ട് നല്ലൊരു കഥകളി കാണുന്നുള്ളത് എന്തെങ്കിലും സാധിക്കട്ടെ. അപ്പം എന്തായാലും കഥ എന്ന് പറയുന്നത് സ്റ്റോറിയാണ്, കളി എന്ന് പറയുന്നത് ഡ്രാമയാണ്, നാടകമാണ്. അപ്പം ഡാൻസ് ഡ്രാമ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് വരുന്നത്, കഥകളി വരുന്നത്. ഇതിലെ തീമുകൾ പൊതുവെ എന്ത് തന്നെയാണ്, രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും തീമുകളാണ് എന്തെന്ന് ഇതിൽ വരുന്നത് അല്ലേ. കീചക അതൊക്കെ നമ്മൾ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും തീമുകൾ തന്നെയാണ് ഇവിടെ വരുന്നത്, കഥകളിയിൽ വരുന്നത്. ഇനി ഇതിൻ്റെ പേരുകൾ പൊതുവേ നമുക്ക് ഓർക്കാൻ പറ്റും, കാരണം ഇതിൽ പലതും നമുക്ക് കേട്ടാൽ മനസ്സിലാവും. കലാമണ്ഡലം ഗോപി, പത്മനാഭൻ നായർ, രാമൻകുട്ടി നായർ, കുമാരൻ നായർ, കഴിഞ്ഞ സീസണിൽ ചോദിച്ചാൽ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ താഴത്തെ നിലയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒഡീസി ഭരതനാട്യം എന്ന് നമ്മൾ വിശ്വസിക്കില്ല, കാരണം നമുക്കറിയാം ഈ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരൊക്കെയാണ് പേരെങ്കിൽ എന്താണ്, അദ്ദേഹം ഒരു കഥകളി ആർട്ടിസ്റ്റ് ആയിരിക്കണം അല്ലേ. അത് ജസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് കേട്ടോ, 100% എപ്പോഴും ശരിയാവണമെന്നൊന്നുമില്ല. പക്ഷേ ഓപ്ഷൻസ് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, സിമ്പിളായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതന്നെയായിരുന്നു. അപ്പോൾ ഈ പേരുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർത്തു വയ്ക്കാൻ പറ്റും, കലാമണ്ഡലം ഗോപി, പത്മനാഭൻ നായർ,
രാമൻകുട്ടി നായർ, കുമാരൻ നായർ, ചേമഞ്ചേരി, കുഞ്ഞിരാമൻ നായർ, ഇതെല്ലാം എന്താണ് കഥകളിയിലെ പ്രശസ്തരായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ ഇതിൽ കൂടുതലൊന്നും പറയണ്ടല്ലോ, ഈ പേര് മാത്രമാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, ഒന്ന് ഓർത്തു വെക്കാനുള്ളത്. അടുത്തത് സാത്രിയ. സാത്രിയ എപ്പോഴും ചോദിക്കാറുണ്ട് ഏത് സംസ്ഥാനത്തിൻ്റെയാന്നുള്ളത്. ആസാമിൻ്റെയാണ് ഇതെന്ന് പറയുന്നത്, സാത്രിയ എന്ന് പറയുന്നത്. 15th AD മഹാപുരുഷ ശങ്കർ ദേവ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ആ പേരൊന്ന് ഓർത്തു വെക്കുക. തിരിച്ചും ചോദിച്ചു കൊണ്ടിട്ടുണ്ട്, 15th AD മഹാപുരുഷ ശങ്കർ ദേവ കൊണ്ടുവന്നിട്ടുള്ള നൃത്തരൂപം ഏതാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ആസാമിൻ്റെ ആ നൃത്തരൂപമായിട്ടുള്ള ഏതാന്ന് കൂടി ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മഹാപുരുഷ ശങ്കർ ദേവ ഇല്ലെങ്കിലും ആസാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്രിയ എന്നുള്ളത് പിക്ക് ചെയ്യാൻ പറ്റും. കാരണം ബാക്കി മൂന്ന് ഓപ്ഷൻസും ക്ലാസിക്കൽ ഡാൻസ് തന്നെയായിരിക്കും സാധാരണ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും. എന്തായാലും ഇനി ഇപ്പൊ പേരെന്ന് ഓർത്ത് വെച്ചോളൂ, മഹാപുരുഷ ശങ്കർ ദേവ 15th കൊണ്ടുവന്നിട്ടുള്ള നൃത്തമാണ് സാത്രിയ. ആസാമിലെ സത്രിയ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ കഥകളാണ് എന്ത് ചെയ്യുന്നത്, ഈ നൃത്തത്തിന്റെ ആധാരമായിട്ട് വരാറുള്ളത്. പ്രശസ്തരായിട്ടുള്ള കുറച്ച് ഡാൻസേഴ്സ് ആണ്, ഇന്ത്യൻ നർത്തകർ നർത്തകളും ഡാൻസേഴ്സ് ആണ്, ഗുരു ഇന്ദിര, പി പി ബോറ, ജതിൻ ഗോസ്വാമി, അതുപോലെ അനിത ശർമ്മ എന്നീ മൂന്ന് പേർ വളരെ പ്രശസ്തരായിട്ടുള്ള സാത്രിയ ഡാൻസേഴ്സ് ആണ്. അപ്പൊ ആസാമിലാണ് കൊണ്ടുവന്നത്, മഹാപുരുഷ ശങ്കർ ദേവയാണ്. ഏകദേശം 15th വരുന്നത്. വിഷ്ണുവിന്റെ കഥകളാണ് ഇതിൽ എന്താ പറയുക ഡാൻസ് ഫോമിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഗുരു ഇന്ദിര, പി പി ബോറ, ജതിൻ ഗോസ്വാമി, അതുപോലെ അനിത ശർമ്മ എന്നിവരാണ് ഇതിലെ പ്രശസ്തരായ നർത്തകർ എന്ന് പറയുന്നത്, സത്രിയയിലെ പ്രശസ്തരായ നർത്തകർ എന്ന് പറയുന്നത്. അടുത്ത വളരെ ഡയറക്റ്റാണ് മണിപ്പൂരി, മണിപ്പൂറാണ്. ഗുരു ബിപിൻ സിംഗ്, ദർശന ജാവേരി, രഞ്ജന ജാവേരി, ചാരു മാധവ്. ജസ്റ്റ് ഓർത്തു വെക്കുക, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക മണിപ്പൂരി ഏത് സംസ്ഥാനത്തെയാണ് ഡാൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. കാരണം അത്രയും ഒബ്വിയസ് ആണ്, എല്ലാ പേരിൽ തന്നെ ഉണ്ട്. ഗുരു ബിപിൻ സിംഗ്, ദർശന ജാവേരി, രഞ്ജന ജാവേരി, ചാരു മധുർ ആണ് ഇതിലേത് എന്നുള്ളത് എന്ത് ചെയ്യുക, പ്രശസ്തരായ ഡാൻസേഴ്സ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് മോഹിനിയാട്ടം കഴിഞ്ഞു. നമ്മുടെ 8 ക്ലാസിക്കൽ ഡാൻസസ് ആണ് നമ്മൾ പറഞ്ഞത്, അതിൽ അവസാനത്തേതാണ്. നമ്മുടെ 2 കഥകളിയും നമ്മുടെയാണ്, അതുപോലെ തന്നെ മോഹിനിയാട്ടവും എന്ത് തന്നെയാണ്, മോഹിനി എവിടെ തന്നെയാണ്, കേരളത്തിൽ തന്നെയാണ്. നമുക്കറിയാം മോഹിനി എന്ന് പറയുമ്പോൾ വിഷ്ണു അല്ലെ, വിഷ്ണു സ്ത്രീ രൂപത്തിൽ വന്നപ്പം ആ ഒരു വിഷ്ണുവിന്റെ പേരായിരുന്നു എന്ന് പറയുന്നത് മോഹിനി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മോഹിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ വിമൻ, സുന്ദരികളായ സ്ത്രീകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അവരുടെ ആട്ടം, അവരുടെ നൃത്തം, അവരുടെ ഡാൻസ്, അതാണ് ഇതെന്ന് പറയുന്നത് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. പൊതുവെ എന്താണ് ഇതിലെ നരേറ്റ് ദ സ്റ്റോറി ഓഫ് ഫെമിനിൻ ഡാൻസ് ഓഫ് വിഷ്ണു, വിഷ്ണുവിന്റെ സ്ത്രീ രൂപത്തിൽ വരുമ്പോഴുള്ള ഡാൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ കാണിക്കുന്നത് അല്ലെ. വിഷ്ണുവിന്റെ സ്ത്രീ രൂപത്തിൽ വരുമ്പോഴുള്ള പേരാണ് ഇതെന്ന് പറയുന്നത് മോഹിനി എന്ന് പറയുന്നത് തന്നെ. അതിലെ പ്രശസ്തരായ കുറച്ച് ഡാൻസേഴ്സ് ആണ് ജയപ്രഭ മേനോൻ, പല്ലവി കൃഷ്ണൻ, സുനന്ദ നായർ, ഗോപിക വർമ്മ, സ്മിത രാജൻ. എവിടെയൊക്കെ ഒരു മലയാളി ടച്ച് ഒക്കെ കിട്ടുന്നില്ല, എവിടെയൊക്കെയല്ല വളരെ നന്നായിട്ട് കിട്ടുന്നുണ്ട് അല്ലെ. ജയപ്രഭ മേനോൻ, പല്ലവി കൃഷ്ണൻ, സുനന്ദ നായർ, ഗോപിക വർമ്മ, സ്മിത രാജൻ എന്നിവരുടെക്കാരാണ് പ്രശസ്തരായ മോഹിനിയാട്ടം ഡാൻസേഴ്സ് ആണ്. അപ്പൊ മോഹിനിയാട്ടം എല്ലാവർക്കും അറിയുന്ന പോലെ കേരളത്തിൽ നിന്നുള്ളതാണ്. നരേഷ് ദ സ്റ്റോറി ഓഫ് ഫെമിനിൻ ഡാൻസ് ഓഫ് വിഷ്ണു, ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് വിഷ്ണുവിന്റെ ഫെമിനിൻ ഇതിന്റെ ആ ഒരു ജന്മത്തിന്റെ സ്റ്റോറീസ് പറയുന്ന ക്ലാസിക്കൽ ഡാൻസ് ഫോം ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ അതേതാണ്, അത് മോഹിനിയാട്ടമാണെന്നും ഓർത്തു വയ്ക്കുക. പിന്നെ പേരുകൾ ജയപ്രഭ മേനോൻ, പല്ലവി കൃഷ്ണൻ, സുനന്ദ നായർ, ഗോപിക വർമ്മ, സ്മിത രാജൻ എന്നിവരാരാണ്, ഇവരെല്ലാം പ്രശസ്തരായ മോഹിനിയാട്ടം ഡാൻസേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് 8 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ സംഗീത നാടക അക്കാദമി അംഗീകരിച്ചിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസുകളും അവയുടെ 1-2 ഓർത്തിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളും പിന്നെ വളരെ നന്നായിട്ട് ഓർത്തിരിക്കേണ്ടുന്ന അവയുടെ ഫേമസ് ആയിട്ടുള്ള ഡാൻസേഴ്സിനെയും പറ്റിയാണ്. ഇതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാം നിങ്ങൾ പഠിച്ചേ പറ്റിയതിൽ ഒന്നും ഒഴിവാക്കാനില്ല, എല്ലാം പലവട്ടം ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫോക്ക് ഡാൻസസുമായിട്ട് നാടോടി നൃത്തങ്ങളുമായിട്ട് ഇതിൽ കൂടുതൽ വിഴുങ്ങാനുള്ള സാധനങ്ങളായിട്ട് ഞാൻ വരാം. എനിക്ക് നല്ല വിഷമമുണ്ട്, ഇങ്ങനെ പഠിപ്പിക്കുന്നില്ല, ഓരോ ക്ലാസ്സിൽ ഞാൻ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്താ ചെയ്യുക, നമുക്ക് വേറെ വഴിയില്ല. സ്റ്റാറ്റിക് ജിക്കാണ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള ജിക്കാണ്, വിഴുങ്ങിയേ പറ്റും, നിലം തൊടാതെ വിഴുങ്ങി, അല്ലാതെ എന്തില്ല, യാതൊരു വഴിയും നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ ഇതിൽ കൂടുതൽ വിഴുങ്ങാനുള്ള കണ്ടന്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം, ഫോക്ക് ഡാൻസസുമായിട്ട് നമുക്ക് കാണാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.